പതിനെട്ടാം വയസ്സിലുള്ള വിവാഹം, 20-ാം വയസ്സിൽ അമ്മയായി, 22-ാം വയസ്സിൽ വിധവയായി. പിന്നീട് അവിടുന്ന് ആ മകൾ തന്നെയായിരുന്നു ലോകം. ഇങ്ങനെയായിരുന്നു ദേവി ഏജിത്ത് എന്ന നടിയുടെ ജീവിതം. ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയ ജീവിതമായിരുന്നു. താൻ മദ്യപിക്കുമെന്ന് മുൻപ് പരസ്യമായി പറഞ്ഞ നടി പിന്നീട് അത് മദ്യപിക്കില്ല എന്നും ഞാൻ മദ്യപാനം നിർത്തിയുമെന്നും പറയാനുള്ള കാരണം പോലും മകളായി മാറി. മകളെന്ന സന്തോഷം, മകളെന്ന ലോകമായിരുന്നു പിന്നീട്. ഇന്ന് ആ മകളെ വലിയൊരു കുട്ടിയായി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയാക്കി ഇന്ന് കല്യാണം കഴിപ്പിച്ചയച്ചു. അതും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായി. ബ്രാൻഡ് ഡിസൈനിംഗ് ആണ് നന്ദനയുടെ ജോലി. അതുപോലെ ബിസിനസ്സുകാരനാണ് സിദ്ധാർത്ഥ്. ഇന്ന് ഇവരുടെ വിവാഹമായിരുന്നു ഉദയന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ആദ്യമൊക്കെ കളിച്ചു ചിരിച്ച് നടക്കുന്ന ദേവി അജിത്തിനെ നമുക്ക് കാണാം. പിന്നീട് അവസാനം അനുഗ്രഹം വാങ്ങാൻ വന്നപ്പോഴേക്കും നിറ കണ്ണുകളായി ദേവിക്ക്. കാരണം ഇത്രയും നാൾ ലോകമായിരുന്ന, കൂട്ടായിരുന്ന, ആരുമില്ലാതിരുന്നപ്പോൾ പോലും ചിരിക്കാൻ സന്തോഷം നൽകിയിരുന്ന പെൺകുട്ടി സ്വന്തം മകൾ യാത്രയാവുകയാണ്. അവൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. പറഞ്ഞു വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അടുത്തടുത്താണ് താമസമെങ്കിലും ഇനി മകൾ മറ്റൊരു വീട്ടിലേക്കാണ്. അവൾ ഇനി കളിയും ചിരിയുമായി എന്റെ വീട്ടിലില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയെന്ന നിലയിൽ, അതും സിംഗിൾ പാരന്റ് എന്ന നിലയിൽ ഇത്രയും നാൾ ഒരു മകളെ വളർത്തി അഭിമാനകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചു. അവസാനം വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ അത് ഏതൊരമ്മയെപ്പോലെയും സന്തോഷമുള്ള, അതുപോലെ അഹങ്കാരം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണെന്നാണ് ദേവി അജിത്ത് പറയുന്നത്. പക്ഷേ അതേ സമയം ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന വീട്ടിൽ എല്ലാ ബഹളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്റെ നന്നുമോൾ വിട്ടുപോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണെന്നുള്ളതും സങ്കടകരമായ കാര്യമെന്നാണ് അമ്മ പറയുന്നത്. ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു അമ്മയും മകളുടെയും ബോണ്ട് നമുക്ക് മനസ്സിലാകാം. അതും സിംഗിൾ പാരന്റിംഗ് ആയിട്ട് അച്ഛനില്ലാതെ വളർന്നൊരു കുട്ടി, അവൾക്കെല്ലാം അമ്മയായിരിക്കും. ഇനി ആ ലോകം വിട്ടുമാറുകയാണ്. ഇനി വീണ്ടും അമ്മ ഒറ്റയ്ക്കാവുകയാണ്. ദേവി അജിത്ത് എന്ന നടി, മലയാളികളുടെ പ്രശസ്തയായ ഫേവറേറ്റ് ആയ നടി, വീണ്ടും ഒറ്റയ്ക്കാവുകയാണ്. അത് ഒരേ സമയം നഷ്ടവും ഒരേ സമയം സന്തോഷവും നൽകുന്ന നിമിഷം തന്നെ. സിനി ലൈഫ്.